എന്തൊക്കെയാ പ്രധാനമായും സി ബി ഐ ചോദിച്ചത്? ഇവിടെയും ക്യാമറ ഉണ്ട്, ഇങ്ങോട്ട് തന്നെ നോക്കി പറയാം. ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത. സെക്രട്ടറിയുടെ പടിക്കൽ കഴിഞ്ഞ 780 ദിവസങ്ങളായി സമരം ചെയ്തിരുന്ന ശ്രീജിത്ത് സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. തൻ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ CBI തൻ്റെ മൊഴി രേഖപ്പെടുത്തിയാൽ സമരം അവസാനിപ്പിക്കുമെന്ന് ശ്രീജിത്ത് നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് CBI ഓഫീസിലെത്തി മൊഴി
സമരം നൽകിയിരുന്നു സി ബി ഐക്ക്. അതിന് പിന്നാലെ ഇപ്പോൾ പുറത്തു വന്ന ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ശ്രീജിത്ത്. താൻ സമരം പിൻവലിക്കുകയാണെന്നും സെക്രട്ടറിന് മുന്നിൽ പോയി തൻ്റെ വസ്ത്രങ്ങളും മറ്റും എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ്, അമ്മയോടൊപ്പം വീട്ടിലേക്ക് പോവുകയാണ് എന്നാണ് മാധ്യമങ്ങളോട് അല്പം മുമ്പ് ശ്രീജിത്ത് പറഞ്ഞത്. എന്തായാലും 782 ദിവസം നീണ്ടുനിന്ന ആ സമരത്തിന് ഇന്ന് അവസാനമായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉണ്ടായ വലിയ പ്രതിഷേധത്തിൻ്റെയും അതുപോലെ ശ്രീജിത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 10,000 ആളുകൾ സെക്രട്ടറിയുടെ മുന്നിലേക്ക് എത്തിയതിനു ശേഷമാണ് അധികാരികൾ നടപടികൾ ദ്രുത വേഗത്തിലാക്കിയത് എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഭാഗമായി തന്നെ പിന്നീട് സാമൂഹ്യ കൂട്ടം ഉൾപ്പെടെയുള്ള സമരങ്ങളെ തുടർന്ന് സി ബി ഐ കേസ് അന്വേഷിക്കുമെന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ അത് സി ബി ഐ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് പിന്നാലെ തന്നെ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ അവരുടെ സമരം പിൻവലിച്ചിരുന്നു. എന്നാൽ സി ബി ഐ തന്നെ ഒരു മൊഴി രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈ അന്വേഷണം ആരംഭിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും വ്യക്തത തനിക്ക് ലഭിക്കുകയോ ചെയ്യുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലായിരുന്നു ശ്രീജിത്ത് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ ഇന്ന് രാവിലെ 10 തിരുവനന്തപുരത്തെ സി ബി ഐയുടെ ആസ്ഥാനത്ത് എത്തിയ ശേഷം മൊഴി നൽകുകയായിരുന്നു. 10 തന്നെ എത്തിയ ശ്രീജിത്ത് 2 മണിക്കൂറോളം ഇവിടെ മൊഴി നൽകുകയുണ്ടായി സി ബി ഐയുടെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ. അതിനുശേഷം പുറത്തു വന്നപ്പോഴാണ് സി ബി ഐ തന്നോട് ചോദിച്ച കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സമരം അവസാനിപ്പിക്കുന്നുവെന്നും ശ്രീജിത്ത് പറഞ്ഞത്. ഇപ്പോൾ നേരെ അമ്മയോടൊപ്പം സെക്രട്ടറിയിലേക്ക് പോകും. അമ്മയോടും ചില അടുത്ത സുഹൃത്തുക്കൾക്കും ഒപ്പമാണ് ശ്രീജിത്ത് ഇവിടേക്ക് എത്തിയത്. എന്തായാലും ഉടനെ തന്നെ സെക്രട്ടറി പരിസരത്തേക്ക് പോകും. അവിടെ നിന്ന് തൻ്റെ സാധനങ്ങൾ മറ്റും എടുത്ത് അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് പോകുന്നു. 2 വർഷത്തിന് മുകളിലെ സമരം നയിച്ച് തനിക്ക് ഇപ്പോൾ നീതി ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമുണ്ട്, ഇതുവരെ തന്നെ സഹായിച്ച എല്ലാവരോടും നന്ദിയുണ്ട് എന്ന് തുടങ്ങിയ വാക്കുകളാണ് ശ്രീജിത്ത് അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 സി ബി ഐ ശ്രീജിത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരം തന്നെ ഈ സി ബി ഐ മൊഴി രേഖപ്പെടുത്താനെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ തന്നെ സമരം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സി ബി ഐയുടെ അടുത്ത മൊഴി രേഖപ്പെടുത്തിയ ശേഷം ശ്രീജിത്ത് എന്ത് തീരുമാനം പറയുമെന്ന് അവർ പറയുന്നത് എന്തായിരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ ഏവരും കാത്തിരുന്നത്. എന്തായാലും കാത്തിരുന്ന പോലെ നീണ്ട ഒരു സമരത്തിന്, നീണ്ട ഒരുപാട് കാലം നീണ്ടുന്ന സമരത്തിന് ഇന്ന് 782 ദിവസം സമാപനമായിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് നൽകാനുള്ളത്.